നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ അജയുടെ ഭാഗമായി ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരുമായി ആദ്യ വിമാനം ദില്ലിയിലെത്തി. 230 പേർ അടങ്ങുന്ന സംഘത്തിൽ 9 പേർ മലയാളികളാണ് ഉള്ളത്. മടങ്ങിയെത്തിയവരെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്വീകരിച്ചു. കേരള ഹൌസ് അധികൃതരും വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തുടർന്ന് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഏകോപനത്തിനായി ദില്ലി കേരള ഹൌസിൽ കൺട്രോൾ റൂമും തുറന്നിട്ടുണ്ട്. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്നതിന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നടപ്പാക്കുന്ന ദൌത്യമാണ് ഓപ്പറേഷൻ അജയ്. ഇസ്രായേലിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതിനു ശേഷം വരാൻ കഴിയാത്തവരും യുദ്ധത്തെ തുടർന്ന് അവിടെ നിന്ന് മടങ്ങാൻ ആഗ്രഹിക്കുന്നവരെയും ഉൾപ്പെടെയാണ് ഇന്ത്യയിലെ എത്തിക്കുന്നത്. ആദ്യ സംഘത്തിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ 9 മലയാളികളാണ് ഉണ്ടായിരുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. മടങ്ങിയെത്തിയവരെ സ്വീകരിക്കുന്നതിനും തുടർന്ന പ്രവർത്തനങ്ങൾക്കും വേണ്ടി എയർപോർട്ടിലും അതുപോലെ തന്നെ ഹെൽപ്പ് ഡെസ്ക് സജ്ജമാക്കിയിട്ടുണ്ട്. ദില്ലിയിലെത്തുന്ന മലയാളികളെ സഹായിക്കുന്നതിനായി ദില്ലി കേരള ഹൌസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്. കൺട്രോൾ റൂം നമ്പർ 111-23-74-70-79 എന്നിവയാണ്. കൺട്രോൾ റൂം നമ്പറിൽ വിളിക്കുക മാത്രമല്ല, വെബ്സൈറ്റിൽ രജിസ്റ്ററും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇസ്രായേലിൽ നിന്ന് കേരളത്തിലേക്ക് തിരിച്ചെത്താൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കും കേരള ഹൌസിന്റെ വെബ്സൈറ്റിൽ പേരുകൾ രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. കേരളത്തിൽ എത്തുന്നത് വരെയുള്ള തയ്യാറെടുപ്പുകൾ സുഗമമാക്കുന്നതിന് വേണ്ടിയാണിതെന്ന് നോർക്ക ഡെവലപ്മെന്റ് ഓഫീസർ ഷാജിമോൻ അറിയിച്ചു. അതുപോലെ തന്നെ നിലവിലെ സാഹചര്യത്തിൽ മലയാളികൾ അടക്കമുള്ള, അതായത് പ്രധാന ഖാസ അതിർത്തിയിലൊന്നും മലയാളികൾ ഇല്ല എന്നാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്നാൽ ഭാരതീയർ അല്ലെങ്കിൽ ഇന്ത്യക്കാർ, ഇന്ത്യയിലെ പല ഭാഗത്തുള്ള മറ്റ് ആളുകൾ അവിടെ ഉണ്ട് എന്ന റിപ്പോർട്ടുകളും ലഭിക്കുന്നുണ്ട്. എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ, അവരുടെ ജീവന് മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യയുടെ അഭിമാന മുഹൂർത്തമായി വീണ്ടും ആ റെസ്ക്യൂ ഓപ്പറേഷൻ ഗംഭീരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. ഏറെ വിജയകരമായി തന്നെ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഓപ്പറേഷൻ അജയുടെ ആദ്യഘട്ടത്തിൽ ആണ് ഇപ്പോൾ വളരെ ഗംഭീരമായി 230 പേർ അടങ്ങുന്ന സംഘം എത്തിയത്. ഇതിലാണ് 9 പേർ ഉള്ളത്. കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി ജയശങ്കറിനോട് മലയാളികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരക്കിയിരുന്നു. മലയാളികളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തിരക്കി കത്ത് അയച്ചിരുന്നു. എന്തായാലും ആദ്യ സംഘം 9 പേരടങ്ങുന്ന, മലയാളികൾ അടങ്ങുന്ന 230 പേരടങ്ങുന്ന സംഘം വിജയകരമായി തന്നെ ഇന്ത്യയിൽ എത്തിയിരിക്കുകയാണ്. ഇനിയും ആവശ്യമുണ്ടെങ്കിൽ, ഇനിയും ആളുകൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓപ്പറേഷൻ അജയ് 2.0 അല്ലെങ്കിൽ അടുത്ത ഘട്ടം, രണ്ടാം ഘട്ടം ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ.